പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ ENIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന ENIS പ്ലസ് ടു 2024 റിസൾട്ട് പബ്ലിഷ് ചെയ്തു. റിസൾട്ടിൽ പാസ്ഡ് എങ്ങനെയാണ്, ഫെയിൽഡ് എങ്ങനെയാണ്, ഓരോ ലെറ്ററുകൾ എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മൊത്തം 5 സബ്ജക്റ്റാണ് പാസ്സാവേണ്ടത്. ചില വിദ്യാർത്ഥികൾ കറക്റ്റ് 5 വിഷയം എഴുതിയിട്ടുണ്ടാവും, ചിലവർ 6 വിഷയം എഴുതിയവരുണ്ട്, ചിലവർ 7 വിഷയം എഴുതിയിട്ടുണ്ട്. അപ്പോൾ റിസൾട്ട് പാസ്ഡ് എന്ന് തീരുമാനിക്കുന്നത് 5 സബ്ജക്റ്റിൻ്റെ നേരെ പി വന്നാൽ, പി എന്നുള്ള ലെറ്ററാണ് പാസ്ഡ്. 5 സബ്ജക്റ്റിൻ്റെ നേരെ പി വന്നു, വേറെ സബ്ജക്റ്റിൻ്റെ നേരെ SOEC വന്നു, അല്ലെങ്കിൽ SOCET എന്ന് വന്നു, അതൊന്നും പ്രശ്നമില്ല. 5 സബ്ജക്റ്റിൻ്റെ നേരെ നിങ്ങൾ പി ഉണ്ടാകാൻ നോക്കിയാൽ മതി, എങ്കിൽ ആ വിദ്യാർത്ഥി പാസ്ഡാണ്. അതേപോലെ തന്നെ ആ റിസൾട്ടിൻ്റെ താഴെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും പാസ്ഡാണെ പാസ്ഡ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും. ഇനി AB എന്നുള്ള ലെറ്ററാണ് ആബ്സെൻ്റ് ആണ്. ഏതെങ്കിലും ഒരു വിഷയത്തിന് നേരെ വിദ്യാർത്ഥി, അത് തിയറി ആയിക്കോട്ടെ, പ്രാക്ടിക്കൽ ആയിക്കോട്ടെ, അസൈൻമെൻ്റ് ആയിക്കോട്ടെ, ഔട്ട് ഓഫ് റിസൾട്ട് ആയിക്കോട്ടെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ AB എന്ന് പറഞ്ഞാൽ ആബ്സെൻ്റ് ആണ്, ആ വിദ്യാർത്ഥി അവിടെ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ SYC എന്ന് പറഞ്ഞാൽ ഫെയിൽഡ് എന്നുള്ള അർത്ഥമാണ്, സബ്ജക്റ്റ് 8 ക്ലിയർഡ് എന്നാണ്, അവിടെ വിദ്യാർത്ഥി ഫെയിൽഡാണ്. അതേപോലെ തന്നെ SYCT സബ്ജക്റ്റ് 8 ക്ലിയർഡ് തിയറിയാണ്, ആ വിദ്യാർത്ഥി തിയറി പരീക്ഷ എഴുതി പാസ്സാകേണ്ടി വരും. ഓൾറെഡി ആ വിദ്യാർത്ഥി ആ വിഷയത്തിൻ്റെ പ്രാക്ടിക്കൽ പാസ്സാണ്, SYCT എന്ന് പറഞ്ഞാൽ തിയറി എഴുതി പാസ്സാകേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ പരീക്ഷ ഫീസ് അടക്കുമ്പോൾ തിയറിക്ക് മാത്രമായിട്ട് നമുക്ക് അടക്കാൻ കഴിയില്ല, പ്രാക്ടിക്കലിനും തിയറിക്കും കൂടി പരീക്ഷ ഫീസ് അടച്ച് അതിൽ തിയറി മാത്രം എഴുതുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ SYCP സബ്ജക്റ്റ് 8 ബി ക്ലിയർഡ് പ്രാക്ടിക്കലാണ്, പ്രാക്ടിക്കൽ എഴുതി പാസ്സാണ്, ഓൾറെഡി അത് തിയറി പാസ്സാണ്. ഓക്കെ, അപ്പോൾ ആ വിദ്യാർത്ഥിയുടെ നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടിക്കൽ പരീക്ഷ എഴുതി പാസ്സാകേണ്ടതാണ്. ഇതേപോലെ തന്നെ IMP ഇമ്പ്രൂവ് ചെയ്യാനുള്ളതാണ്, വിദ്യാർത്ഥി ഓൾറെഡി പാസ്ഡ് ആണ് പക്ഷെ പാസ്സായ വിഷയം ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ TMA ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എല്ലാ ലെറ്ററുകൾ റിസൾട്ടിൽ വന്നിട്ടുണ്ടാകും, ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു വിദ്യാർത്ഥി പാസ്സാണെന്ന് തീരുമാനിക്കുന്നത് ആ വിദ്യാർത്ഥികളുടെ 5 വിഷയങ്ങളുടെ നേരെ പി വന്നാൽ മാത്രമേ ആ വിദ്യാർത്ഥി പാസ്സാവുള്ളൂ, ബാക്കിയുള്ള വിഷയങ്ങൾ AB വന്നാലോ SYC വന്നാലോ ഒരു പ്രശ്നം ഇല്ല എന്നുള്ളതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.